ദൈവത്തിനു മഹത്വം. ഇന്നേ ദിവസം നിങ്ങൾക്ക് ഫെയ്ത്ത് വോയിസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായ ആത്മീയ സ്വാതന്ത്ര്യത്തെ ഓർത്ത് കർത്താവിന് നമുക്ക് മഹത്വം കരേറ്റാം. യോഹന്നാന്റെ സുവിശേഷം 8:36 പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. ഇന്ന് മനുഷ്യൻ പല തലത്തിലും അടിമകളാണ്. 1 പാപത്തിനടിമയാണ്, 2 ശാപത്തിനടിമയാണ്, 3 പൈശാച്യ ബാധയാൽ അടിമപ്പെട്ടവരുണ്ട്, 4 രോഗബന്ധനങ്ങൾക്ക് അടിമപ്പെട്ടവരുണ്ട്. എന്നാൽ മനുഷ്യന്റെ സമസ്ത അടിമത്വത്തിനും വിടുതൽ എവിടെ നിന്നാണ്? യോഹന്നാന്റെ സുവിശേഷം 8:36 രേഖപ്പെടുത്തിയിരിക്കുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. അതെ, യേശുക്രിസ്തുവിലൂടെ മാത്രമേ മനുഷ്യന്റെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗബന്ധനത്തിൽ നിന്നും അതെ പൈശാച്യ ബാധയിൽ നിന്നും മനുഷ്യന് സ്വാതന്ത്ര്യം ലഭ്യമാകാൻ കഴിയുള്ളൂ. ഇന്ന് മനുഷ്യൻ സ്വതന്ത്രരാണ് എന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും ഇത്യാദി വിഷയങ്ങളിൽ മനുഷ്യൻ അടിമകളാണ്. യോഹന്നാന്റെ സുവിശേഷം 8:31 വേദഭാഗം പരിശോധിക്കുമ്പോൾ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുടെ യേശു കർത്താവ് പറയുന്നു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. അതിനുശേഷം 32 പറയുന്നു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല, നിങ്ങൾ സ്വതന്ത്രന്മാർ ആകും എന്ന് പറയുന്നത് എങ്ങനെയെന്ന് ഉത്തരം പറഞ്ഞു. അതെ, സ്വതന്ത്രരാണെന്ന് പറയുമ്പോൾ തന്നെ അവർ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്തെന്നുള്ളത് ഇവിടെ യഹൂദന്മാർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി. ഇന്നും ഭൂമിയിലെ മനുഷ്യൻ അങ്ങനെ തന്നെയാണ്. ഒരു തലത്തിൽ സ്വാതന്ത്ര്യരാണെന്ന് പറയുമ്പോൾ തന്നെ എവിടെയൊക്കെയോ മനുഷ്യൻ അടിമത്വത്തിലാണ്. അവിടെ ഭൗതിക തലത്തിൽ അവർ സ്വാതന്ത്ര്യരാണെന്ന് യഹൂദന്മാർ പറയുമ്പോൾ തന്നെ യേശു അവന് സംഭവിച്ച ആത്മീയ അടിമത്തത്തെ പറ്റി അവിടെ വെളിപ്പെടുത്തുകയാണ്. എന്താണ് അവരിൽ സംഭവിച്ച ആത്മീയ അടിമത്തം? 34 പറയുന്നു, അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ എല്ലാം പാപത്തിൻ്റെ ദാസൻ ആകും. അതെ, പാപത്തിനടിമപ്പെട്ടിരിക്കുന്നതിനാൽ അവരോട് പറയുന്നു, നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരാണ്. ഒരു തലത്തിൽ അവർ സ്വാതന്ത്ര്യരാണെന്ന് പറയുമ്പോൾ തന്നെ അവർ പാപത്തിനടിമപ്പെട്ടിരിക്കുക. ഇന്നും മനുഷ്യൻ ഒരു തലത്തിൽ സ്വതന്ത്രരാണെന്ന് പറയുമ്പോൾ തന്നെ അവർ എവിടെയോ അടിമത്തത്തിൻ്റെ ചങ്ങലയിൽ ഒതുക്കിയിട്ടിരിക്കുന്നത് പോലെ, പാപത്തിൻ്റെ ചങ്ങലയിൽ ഒതുക്കപ്പെട്ട് കിടക്കുന്ന പോലെ മാനവകുലം പാപത്തിൻ്റെ അടിമത്തത്തിൽ അത് അടിമപ്പെട്ട് കിടക്കുക. അത് ആ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യൻ സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ 36 പറയുന്നു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. 2 പുത്രം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. 1 പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് മനുഷ്യൻ സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ അവൻ സത്യം അറിയണം, സത്യം അവനെ സ്വതന്ത്രരാക്കുവാൻ ഇടയായിത്തീരും. ഇവിടെ സത്യം എന്ന് പറഞ്ഞിരിക്കുന്നത് സത്യവചനത്തെ കുറിച്ചാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ സത്യം വ്യക്തികൾ തിരിച്ചറിയുമ്പോൾ ദൈവവചനം ഇരുവാഴ്ത്തിലുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയുള്ളതാകയാൽ ആ വചനത്തിന്റെ വാൾ കൊണ്ട് പരതന്ത്രത്തിന്റെ പാശങ്ങളെ അറുത്തു കളയുവാൻ ആ വചനത്തിന് കഴിയും. അഴിയും സത്യം ജീവനായ യേശുക്രിസ്തുവിനാൽ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് മനുഷ്യന് സ്വാതന്ത്ര്യം ലഭ്യമാകുവാൻ കഴിയും. 2 പുത്രനാണ് സ്വാതന്ത്ര്യം വരുത്തുന്നത്. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നിന്നും ഇന്ത്യൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവാൻ നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധി അതിന് വില കൊടുക്കേണ്ടി വന്നു, രക്തം ചീന്തി മരിക്കേണ്ടി വന്നു. മാനവരാശിയെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും പാപത്തിന്റെ മരണത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും സാക്ഷാൽ സ്വാതന്ത്ര്യം നൽകുവാൻ യേശു വില കൊടുക്കേണ്ടി വന്നു. യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിനാൽ പുത്രനാൽ സ്വാതന്ത്ര്യം മാനവകുലത്തിന് വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. പ്രിയരെ, യേശുക്രിസ്തുവിനാൽ രോഗത്തിന്റെ ബന്ധനത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട്. യേശുക്രിസ്തുവിനാൽ പൈശാച്യ ശക്തിയിൽ നിന്ന് സ്വാതന്ത്ര്യമുണ്ട്. 18 കൂനിയായ സ്ത്രീയുടെ ബന്ധനത്തെ അഴിച്ച് അവളെ സ്വാതന്ത്ര്യമാക്കിയ യേശു കർത്താവ്, കല്ലറയം മാത്രം നിവസിച്ചിരുന്ന ലഘ്യം ബാധിച്ചവന് പൈശാചി ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകിയെങ്കിൽ, 7 ഭൂതങ്ങൾ ബാധിച്ചിരുന്ന അജ്ഞലക്കാരത്തി മറിയയ്ക്ക് യേശു സ്വാതന്ത്ര്യം നൽകിയെങ്കിൽ, ക്രൂശിക്കിടന്ന ദുഷ്പ്രവൃത്തിക്കാരനായിരുന്ന കള്ളന് യേശു സ്വാതന്ത്ര്യം കൊടുത്തുവെങ്കിൽ, ഇന്നും ജനകോടികൾക്ക് സ്വാതന്ത്ര്യം
തിരഞ്ഞെടുത്തുവാൻ അവിടുത്തെ വചനത്തിനും യേശു ക്രിസ്തുവിനും കഴിയുമെന്നുള്ളത് ഇന്ന് പ്രഭാതത്തിൽ തിരിച്ചറിയട്ടെ. ആകയാൽ പുത്രനെ ഏറ്റെടുക്കാം, വചനത്തെ ഏറ്റെടുക്കാം. വചനത്താലുള്ള ആത്മീയ സ്വാതന്ത്ര്യം അത്രേ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ക്രിസ്തുയേശുവിൽ നാം സ്വതന്ത്രരായി തീരുവാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.